السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രേക്ഷകരെ, നാഥനായ റബ്ബ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അവൻ മാറ്റിത്തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കഴിഞ്ഞ വീഡിയോക്ക് താഴെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അള്ളാഹു എല്ലാ ആളുകളുടെ എല്ലാ ഉദ്ദേശങ്ങളും സഫലമാക്കി തരട്ടെ, പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ ഇൻഷാല്ലാ. ദുആ വസീയത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ സമയത്തും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുമെന്ന് ഉറപ്പ് നൽകുകയാണ്. അള്ളാഹു എല്ലാ ആളുകളുടെ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ എപ്പിസോഡിൽ മുഹിമ്മാത്ത് എന്ന വലിയ സ്ഥാപനത്തെക്കുറിച്ച് എൻ്റെ ചാനലിലൂടെ ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പലരും അരി നേർച്ചയാക്കുന്നു, ഫലം ലഭിക്കുന്നു, ഒരുപാട് സന്തോഷങ്ങൾ കൈമാറുന്നു. അതൊക്കെ കാണുമ്പോൾ മനസ്സ് വളരെയധികം സന്തോഷിക്കുകയാണ്. കാരണം ജീവിതത്തിൽ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അത് നടക്കൂല എന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ നാഥനായ റബ്ബ് മുഹിമ്മാത്ത് എന്ന വലിയ സ്ഥാപനത്തിലേക്ക് അരി നേർച്ച് നേർന്ന് സയ്യിദ് ത്വാഹിർ ലഹ്ദിൽ തങ്ങളെന്ന മഹാമനീഷിയുടെ പേരിൽ യാസീനുകളും ഫാത്തിഹകളും ഓതുമ്പോൾ അതിനുള്ള വഴികൾ റബ്ബ് തുറന്നു തരുന്ന സന്തോഷ വാർത്തകൾ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷിക്കുകയാണ്. എത്ര കുടുംബങ്ങളാണ് മക്കളില്ലാതെ പ്രയാസപ്പെട്ട് മുഹിമ്മാത്തിലേക്ക് അരി നേർച്ച് നേർന്ന് കുട്ടികളുണ്ടായ സന്തോഷ വാർത്ത അമ്മ അറിയിച്ചത്. എത്ര സ്ഥലങ്ങളാണ് കച്ചവടം നടക്കാതെ വർഷങ്ങളായി, ഇനി ആ വിഷയത്തിലേക്ക് ചിന്തിക്കുന്നില്ല എന്ന് കരുതിയ കുടുംബങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നു, മുഹിമ്മാത്തിലേക്ക് അരി നേർച്ച് നേരുന്നു, നമ്മൾ പറഞ്ഞതുപോലെ യാസീനും ഫാത്തിഹകളും പാരായണം ചെയ്യുന്നു, അൽഹംദുലില്ലാ പെട്ടെന്ന് തന്നെ കച്ചവടങ്ങൾ നടക്കുന്നു. ഈ സന്തോഷങ്ങൾ കേൾക്കുമ്പോൾ അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അത്തരമൊരു വിഷയമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവരത് പറയണം, ആ കിട്ടിയ സന്തോഷം അറിയിക്കണമെന്ന് അവരുടെ തന്നെ ആവശ്യമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അത് പറയാമെന്ന് കരുതിയാണ്. ഒരു പ്രിയപ്പെട്ട സഹോദരി ജീവിതത്തിൽ ഉംറ നിർവഹിക്കുക എന്നത്, സാമ്പത്തികമായിട്ട് സ്വന്തം കഴിവിൽ പോവുക എന്നുള്ളത് ഒരിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് കരുതിയ ആ സഹോദരി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു, എനിക്കൊന്ന് ഉംറക്ക് പോകണം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലെത്തണമെന്ന് വളരെയധികം ആഗ്രഹിച്ച ആ സഹോദരി നമ്മുടെ വീഡിയോ കാണുന്നു. അങ്ങനെ വീഡിയോ കണ്ട് ആ സഹോദരി മുഹിമ്മാത്തിലേക്ക് അരി നേർച്ച ചെയ്യുകയാണ്. എന്നിട്ട് സയ്യിദ് ത്വാഹിർ ലഹ്ദിൽ തങ്ങളുടെ പേരിൽ യാസീനുകൾ പാരായണം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ഒരു സ്വലാത്ത് ഗ്രൂപ്പിൽ സ്വലാത്ത് ചൊല്ലിയവർക്കോ അല്ലെങ്കിൽ മറ്റുമായിട്ട് ഉംറക്കുള്ള ഒരു അവസരം പ്രഖ്യാപിക്കുകയും ഈ നേർച്ച നേർന്നത് കാരണം ആ സഹോദരിക്ക് ആ ഭാഗ്യം ആ ഗ്രൂപ്പിലൂടെ ലഭിക്കുകയും ചെയ്തു. ആ സഹോദരി വളരെ സന്തോഷത്തോടുകൂടെ മുഹിമ്മാത്തിലേക്ക് വിളിച്ച് ആ വിവരം പറഞ്ഞപ്പോൾ അത് നിങ്ങളുമായി അറിയിക്കണമെന്ന് കരുതിയാണ് ഇൻഷാല്ലാ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ ആ സന്തോഷം ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. ഞാന് നമ്മുടെ ഈ മുഹമ്മാത്തിലേക്ക് അരി നേർച്ചയാക്കി തന്നിട്ടുണ്ടായിരുന്നു. എന്റെ നെയ്യത്ത് ഉംറയ്ക്ക് പോകാനുള്ളതായിരുന്നു. അൽഹംദുലില്ല സലാത്തിന്റെ മജ്‌ലിസിന്റെ ഗ്രൂപ്പിൽ നിന്ന് അടുത്ത മാസം ജനുവരി 21-ാം തീയതി ഇൻഷാല്ലാഹ് ഉംറയ്ക്ക് പോകാനുള്ള അവസരം റബ്ബിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടി ഇൻഷാല്ലാഹ് ജനുവരി 21-ാം തീയതി. അപ്പൊ ഞാന് അവിടത്തേക്ക് അരി നേർച്ചയാക്കി നെയ്യത്താക്കി ഞാൻ പൈസ അയച്ചിട്ടുണ്ടായിരുന്നു താഹിർ തങ്ങളുടെ അവിടുത്തെ പള്ളിയിലേക്ക്. അപ്പൊ ഏത് ഉസ്താദാണോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ യൂട്യൂബിൽ കാണുന്ന ആ ഉസ്താദിന്റെ നമ്പറിലോട്ട് വിളിച്ചപ്പോഴത്തേക്കാണ് എനിക്കിത് കിട്ടിയത്. അപ്പൊ ആരാണെങ്കിലും ആ ഉസ്താദിനോടും കൂടി വിവരം അറിയിച്ചേക്കണം. അൽഹംദുലില്ല അൽഹംദുലില്ല എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. സങ്കടമാണോ സന്തോഷമാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഇൻഷാല്ലാഹ് എന്റെ കാര്യം പ്രത്യേകം ഉസ്താദിന് ആരാണെങ്കിലും ദുആയിൽ ഉൾപ്പെടുത്തി അത് പറയണമെന്നും പറയണം. കേട്ടല്ലോ മാഷാല്ലാഹ്, അല്ലാഹു ആ സഹോദരിക്ക് മഖ്ബൂലും മബ്റൂറുമായ ഉംറ നിർവഹിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്ത് നല്ലതുപോലെ നിർവഹിക്കാനുള്ള ആയുസ്, ആരോഗ്യം, തൗഫീഖ്,
സമ്പൽ സമൃദ്ധി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ആ കുടുംബത്തെ അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ആഗ്രഹിക്കുന്ന നമുക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദ്റത്തിലെത്താൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായ ദുആ ചെയ്യുകയാണ്. എത്ര സന്തോഷമായിട്ടാണ് ആ സഹോദരി അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് അൽഹംദുകൾ പറയുന്നത്, ഹംദുകൾ പറഞ്ഞ് സന്തോഷിക്കുന്നത്. ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട സൈനുൽ മുഹഖിഖീൻ സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങളെന്ന മഹാമനീഷി, മറ്റൊരു വാക്കുകൾ പറയാനില്ല, അന്ന് കാലത്ത് ജീവിച്ച ഒരാൾക്കും ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തതായി കണ്ടു എന്ന് പറയാൻ സാധ്യമല്ലാത്ത വിധം കറാഹത്ത് പോലും ജീവിതത്തിൽ നിന്നൊഴിവാക്കി അശരണർക്കും അഗതികൾക്കും അനാഥകൾക്കും വേണ്ടി മാത്രം ജീവിച്ച് ഇൽമിൻ്റെ വ്യാപനത്തിന് വേണ്ടി ജീവിതമൊഴിഞ്ഞു വെച്ച സയ്യിദ് ത്വാഹിർ അഹ്ദൽ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പ്രിയപ്പെട്ടവരെ, ഷെയ്ഖുന തങ്ങളുസ്താദ് അനാഥകൾക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടി, പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥാപനം ആരംഭിക്കുകയും സ്ഥാപനമെന്ന് പറയുമ്പോൾ മുഴുവനും സൗജന്യമായിട്ട് വിദ്യാഭ്യാസം നൽകി അവരെ ഉത്തമ പൗരന്മാരാക്കി ഉത്തമ ആലിമീങ്ങളാക്കി മാറ്റാൻ ആഗ്രഹിച്ച് തുടങ്ങിയ സ്ഥാപനം, ആ സ്ഥാപനം ജീവിക്കുന്ന കാലത്ത് തന്നെ ഏതൊരു പ്രയാസവും വന്ന് സയ്യിദ് ത്വാഹിർ അഹ്ദൽ തങ്ങളുടെ ഉസ്താദിൻ്റെ അടുക്കൽ ആര് പോയാലും അവിടെ നിന്ന് നിർദ്ദേശിക്കുന്നു, എൻ്റെ മുഹിമ്മത്തിലേക്ക് നിങ്ങൾ അരി സംഭാവന ചെയ്യുക, എൻ്റെ മുഹിമ്മത്തിന് നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങൾ ഉദ്ദേശം കരുതി എൻ്റെ മുഹിമ്മത്തിലെ മക്കൾക്ക്, അനാഥ മക്കൾക്ക്, അഗതി മക്കൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള അരി നിങ്ങൾ നേർച്ചെയ്യുക, നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു സഫലമാക്കിത്തരും, നിങ്ങളെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരും. അന്ന് ജീവിതകാലത്ത് പറഞ്ഞ വാക്കുകൾ ഇന്ന് മരണപ്പെട്ട് വർഷങ്ങൾ കഴിയുമ്പോഴും ആയിരങ്ങൾ ഇന്ന് മുഹിമ്മത്തിലേക്ക് അരി നേർച്ച് നേർന്ന് സന്തോഷങ്ങളിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് കേട്ട് പലപ്പോഴും കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നുപോയ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. ഓരോ കുടുംബങ്ങളുടെയും കരച്ചിലുകൾ കേട്ട് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു, ഇനി അത് ലഭിക്കില്ലെന്ന് കരുതി വേദനയോട് നടന്ന കുടുംബങ്ങൾക്ക് മുഹിമ്മത്തിലേക്ക് അരി നേർച്ച് നേർന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, മകൻ വർഷങ്ങളായി കാണാതെയായി മുഹിമ്മത്തിലേക്ക് അരി നേർച്ച് നേർന്ന് മുഹിമ്മത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് ഏതോ നമ്പറിൽ നിന്നും ഫോൺ വന്ന അനുഭവങ്ങൾ ഞങ്ങൾക്ക് സാക്ഷികളാണ്. ആ പ്രിയപ്പെട്ട ഉമ്മക്ക് മുമ്പിൽ ആ മകൻ ഗൾഫിൽ നിന്ന് വിളിക്കുകയാണ് വർഷങ്ങൾ കഴിഞ്ഞ്, ഉമ്മ ബേജാറാവണ്ട, ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷത്തോട് വിളിച്ച വാർത്ത അനുഭവിച്ചവരാണ് നമ്മൾ. ഇത്തരം എത്ര അനുഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഇത് എങ്ങനെ ഫലം ലഭിക്കുന്നു? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നവർ, അനാഥമക്കൾ ഏറ്റെടുക്കുന്നവർ, അവർക്കൊരിക്കലും വിഷമിക്കേണ്ടി വരില്ല. അത്തരം അനാഥമക്കളെ, അഗതികളെ, മുത്തഅല്ലിമീങ്ങളെ, 2000 വരുന്ന മുത്തഅല്ലിമീങ്ങൾ താമസിച്ച് പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് അവർക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാൻ അരിയാണ് നേർച്ച ചെയ്യുന്നത്, മറ്റൊന്നുമല്ല. തീർച്ചയായിട്ടും ആ മക്കളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതിൽ ഒരു സംശയമില്ല. എല്ലാ ദിവസവും പ്രാർത്ഥനാ മജ്‌ലിസുകളിൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണം റഹ്മാനെ. ഒരുപാട് അനുഭവങ്ങൾ ഇനിയും പറയാനുണ്ട്. അടുത്ത എപ്പിസോഡുകളിൽ ഞാനത് പറയും. ഇത് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം ജീവിതകാലത്ത് കുറച്ച് വർഷം സയ്യിദുന ത്വാഹിർ അഹ്ദൽ തങ്ങളുടെ ഉസ്താദിൻ്റെ സ്ഥാപനത്തിൽ ചെറുപ്പം തൊട്ട് പഠിക്കാൻ ഞാൻ പോയത് മുതൽ ആ പൂമുഖം കണ്ട് വളർന്നവനാണ് ഞാൻ. മരണശേഷവും ഈ നിമിഷം വരെ ഞാൻ തങ്ങളുടെ ഉസ്താദിൻ്റെ പേരിൽ ഫാത്തിഹകൾ ഓതി അരി നേർച്ച് നേർന്ന സ്ഥാപനത്തിലേക്ക് നൽകി ജീവിതത്തിൽ അൽഹംദുലില്ലാ ഈ നിമിഷം വരെ ഒരു സ്ഥലത്തും പതറാതെ എല്ലാം നേടാൻ എനിക്ക് കാരണമായത് ത്വാഹിർ തങ്ങളുടെ ഉസ്താദിൻ്റെ പേരിൽ ഫാത്തിഹകൾ ഓതുമ്പോഴാണ്. എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും എനിക്കൊരു ഫാത്തിഹ കൊണ്ട് അള്ളാഹുവിലേക്ക് ബലമേൽപ്പിക്കുമ്പോൾ
എനിക്ക് ആ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയാണ് ഒരാളും ആ വിഷയത്തിൽ വേദനിക്കേണ്ടി വരില്ല. അത്രയും പവറാണ് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ അനുഭവിച്ചതുകൊണ്ടല്ലോ ആരെങ്കിലും പറയുന്നത് കേട്ടില്ലല്ലോ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഈ ലെവലിൽ ഇന്ന് ജീവിക്കുന്ന ഈ സന്തോഷത്തിന് കാരണം മുഴുവനും ഏത് പ്രയാസഘട്ടങ്ങളിലും ആ മക്കാമിലെത്തുക എന്നുള്ളതാണ്. ഇന്നെത്താത്തവരാരുണ്ട്. കേരളത്തിലെയും കർണാടകയിലെയും ഒട്ടനവധി ആളുകൾ ദിനേന ആ മസാറിൽ വന്ന് സിയാറത്ത് ചെയ്ത് ആ പ്രിയപ്പെട്ട മക്കളെ കണ്ട് അവർക്ക് സന്തോഷങ്ങൾ നൽകി തിരിച്ചു പോകുന്ന കാഴ്ചകൾ, ആയിരങ്ങളുടെ കാഴ്ചകൾ ഇന്ന് ദിനേന മുഹിമ്മാത്തിൽ കണ്ടുവന്നിട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇവരുന്ന് ജനുവരിയാണ്, ഫെബ്രുവരി മാസത്തിലാണ് പ്രിയപ്പെട്ടവരെ തങ്ങൾ ഉസ്താദിൻ്റെ ഉറൂസ് മുബാറക്ക് നടക്കുന്നത്. അതിന് മുമ്പോ അല്ലെങ്കിൽ ആ ഉറൂസ് സമയത്തോ ഈ കേൾക്കുന്ന എല്ലാ ആളുകളും എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും നിങ്ങളൊന്ന് വാ, ആ മക്കാമിൽ വന്ന് സിയാറത്ത് ചെയ്ത് ആ പ്രിയപ്പെട്ട അനാഥ അഗതി മുത്തഅല്ലിമീങ്ങളെ ഒന്ന് കണ്ട് അവരോടൊപ്പം ചേർന്ന് അവർക്ക് തോളോട് തോളൊരുമിരുന്ന് ദുആ ചെയ്ത് നിങ്ങൾ തിരിച്ചു പോയി നോക്ക്. നിങ്ങൾക്ക് എന്ത് മനഃപ്രയാസം ഉണ്ടെങ്കിലും അള്ളാഹു അതിന് പരിഹാരം തരും എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസത്തോടെ വന്ന ആളുകൾക്ക് ആ അനുഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും മുഹിമ്മാത്തിലെത്തണം. നിങ്ങളെ സ്വീകരിക്കാൻ ഉസ്താദുമാർ മുത്തഅല്ലിമീങ്ങൾ അവിടെ കാത്തു നിൽപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഡീറ്റെയിൽസുകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നൽകുന്നുണ്ട്. എല്ലാ ആളുകളും ഉറൂസ് മുബാറക്കിന് സ്ഥാപനത്തിലെത്താൻ വേണ്ടി ശ്രമിക്കണം, നിർബന്ധമായിട്ട് എത്താൻ ശ്രമിക്കണം. ഇൻഷാല്ലാഹ് എല്ലാ ആളുകളും എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാഥനായ റബ്ബ് നമുക്കൊക്കെ ആ ഹലലത്തിലെത്താൻ തോഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നാഥനായ റബ്ബ് ആ കാരണം കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ എന്നീ അവസരത്തിൽ ദുആ ചെയ്ത് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.